Hello everyone! Welcome to Mehar's Kitchen. In this video, we will show you a recipe for Laddoo. It is very tasty, healthy, and oil, ghee, sugar, and juicy recipe. So, let's look at the recipe. Let's see how it is. അപ്പൊ വളരെ ടേസ്റ്റി ആയ ലഡു ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. 1/2 കിലോ എള്ളാണ് എടുത്തിരിക്കുന്നത്, വെളുത്ത എള്ളാണിത്. ഇത് 1/2 കിലോ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ബോയിൽഡ് റൈസ് പുഴുങ്ങലരി, പിന്നെ 1/2 കിലോ ശർക്കര, പിന്നെ 2 തേങ്ങ, ഒരു 3 കപ്പോളം ഉണ്ട്. 3 കപ്പിൻ്റെ അടുത്തുണ്ട് 2 തേങ്ങ. ആദ്യം എള്ള് വറുത്തെടുക്കണം. അപ്പോൾ എള്ള് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഇതിലേക്ക് എള്ള് ഇട്ട് കൊടുത്തിട്ട് എള്ള് നന്നായിട്ട് സ്പ്ലിട്ടർ ആവണ വരെ നമുക്ക് ഇത് വറുത്തെടുക്കാം. എള്ളെല്ലാം നന്നായിട്ട് സ്പ്ലിട്ടർ ആവണം. അങ്ങനെ ഒരു പൊട്ടുന്ന ശബ്ദം വരും. സ്പ്ലിട്ടർ ആവുമ്പോൾ എല്ലാം നന്നായിട്ട് സ്പ്ലിട്ടർ ആയി കഴിഞ്ഞാൽ ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് എടുക്കും ഇതെല്ലാം വറുത്തെടുക്കാൻ. ഇനി അതുപോലെ തന്നെ അരിയും വറുത്തെടുക്കാം. തീ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അരി വറുത്തെടുക്കാൻ. അരി സ്പ്ലിട്ടറായിട്ട് പൊട്ടി കഴിയണവരെ നമുക്ക് ഇത് വറുത്തെടുക്കാം. കൈയെടുക്കാതെ നല്ലപോലെ ഇളക്കി കൊണ്ട് തന്നെ ഇത് വറുത്തെടുക്കണം. നന്നായിട്ട് പൊട്ടി വരും, അപ്പോഴാണ് ഇത് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ അരിയുടെ കളർ ഒന്ന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നിർത്താതെ തന്നെ ഇളക്കി കൊണ്ട് ഇത് വറുത്തെടുക്കണം. ശരിക്കും കടുകൊക്കെ പൊട്ടുന്ന പോലെ എള്ളും അരിയൊക്കെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ അതുവരെ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ അരി റെഡിയാണ്, കണ്ടോ? ഇങ്ങനെ ഒരു കളറാവും. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ വറുത്ത് കഴിഞ്ഞു ഇനി പൊടിച്ചെടുക്കാം. നേരത്തെ വറുത്ത് വെച്ച എള്ളിന്ന് 1/2 കപ്പ് എള്ള് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് എള്ള് 2 ഭാഗമായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കണം, പൗഡറാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഇപ്പോൾ 1 പ്രാവശ്യം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ എള്ളും പൊടിച്ചെടുക്കാം. ഇനി അതുപോലെ തന്നെ അരിയും പൊടിച്ചെടുക്കണം. 2 ബാച്ചായിട്ട് പൊടിച്ചെടുത്താൽ മതി. നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കണം. ഇനി വലിയൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 ശർക്കര ഇട്ട് കൊടുക്കാം. 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ 1/2 ഭാഗം ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് തേങ്ങയും ഇട്ട് കൊടുക്കാം, 1 തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അതാ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിന് ശേഷം നേരത്തെ പൊടിച്ചു വെച്ച എള്ളും അരിയിലേക്കും ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള തേങ്ങയും ശർക്കരയും കൂടിയും അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതിലേക്ക് നേരത്തെ 1/2 കപ്പ് മാറ്റി വെച്ചിരുന്ന എള്ള് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ലഡു ഉണ്ടാക്കുന്ന മിക്സ്ചർ തയ്യാറാണ്. ഇനി ആവശ്യത്തിനനുസരിച്ചിട്ട് കയ്യിലെടുത്തിട്ട് ഇത് ഉരുട്ടി കൊടുക്കാം, ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഈ ലഡുവിൽ എണ്ണ, നെയ്യ്, വെള്ളം ഒന്നും ഒഴിക്കണ ആവശ്യമില്ല. വളരെ സിമ്പിളാണ്, പിന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് മാവ് കയ്യിലെടുത്തിട്ട് നന്നായിട്ട് പൊട്ടൊന്നുമില്ലാതെ കുഴച്ചെടുക്കാം, ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാം.
അങ്ങനെ അതാ ലഡു എല്ലാം ഉരുട്ടി തയ്യാറാണ്. ഇനി നമുക്കിത് കോട്ട് ചെയ്തെടുക്കണം. കോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്, ഉണക്കിയ തേങ്ങ, പിന്നെ കുറച്ച് എള്ള്. ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് രണ്ടും എടുക്കാം. ഇനി ചെയ്യേണ്ടത് ഒരു പ്ലേറ്റിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടും എള്ളിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ലഡു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് എല്ലാ ലഡൂസും ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൽ ഫ്രഷ് തേങ്ങയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ദിവസം വരെ മാത്രം ഇത് പുറത്ത് വെച്ചിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. രണ്ട് ദിവസം കഴിഞ്ഞ് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം, അല്ലെങ്കിൽ കേടുവന്നു പോകും. അങ്ങനെ വളരെ ടേസ്റ്റിയായ, വളരെ ഹെൽത്തിയായ ഒരു ലഡു തയ്യാറാണ്. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും. പിന്നെ ഇതിൽ ഘീ, ഓയിൽ, ഷുഗർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഹെൽത്തിയാണ്, അപ്പോൾ എത്ര വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഫ്രഷ് തേങ്ങ ഇതിൽ യൂസ് ചെയ്ത കാരണം ഇത് രണ്ട് ദിവസം വരെ മാത്രം ഫ്രിഡ്ജ് പുറത്ത് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.